ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മൻമോഹൻ സിംഗിൻ്റെ കൂട്ടിൽ നിന്നും സംഘപരിവാറിൻ്റെ കൂട്ടിലേക്കോ ആ തത്ത പോകുന്നത്. ആർ എസ് എസ് കാണിക്കുന്നത് അധികാരത്തിൻ്റെ തിണ്ണമെടുക്കോ. ചർച്ച ചെയ്യാം നമുക്ക്. പി ജയരാജനെ കേസിൽ കൊടുക്കാനുള്ള ആർ എസ് എസ് നീക്കം പുറത്തായി. ജയരാജനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അമിത്ഷായ്ക്ക് ആർ എസ് എസിൻ്റെ കത്ത്. കോടതിയിൽ സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടിലും കത്തിലെ വാചകങ്ങൾ കാണാം. ആ വാർത്തയിലേക്ക്. കൊലപാതകവും വധശ്രമവും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ആർ എസ് എസ് ജില്ലാ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് എളന്തോട്ടത്തിൽ മനോജിന്റെ കൊലപാതകത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി ജയരാജനെ പ്രതിചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് ആർ എസ് എസ് സംസ്ഥാന നേതൃത്വം അമിത്ഷായ്ക്ക് അയച്ച കത്താണ് പുറത്തുവന്നിരിക്കുന്നത്. കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നടന്ന കൊലപാതകങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ പി ജയരാജനാണെന്നും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയരാജനെ പ്രതിചേർത്തിരുന്നെങ്കിൽ മനോജ് കൊല്ലപ്പെടുമായിരുന്നില്ലെന്നും സി ബി ഐയുടെ നീക്കങ്ങളടക്കം ചോരുന്നുവെന്നും പി ജയരാജനെ പ്രതിചേർക്കാത്തതിലും അന്വേഷണത്തിലും സംഘപരിവാർ സംഘടനകൾക്കും മനോജിന്റെ കുടുംബത്തിനും അസംതൃപ്തിയുണ്ടെന്നും കാണിച്ചാണ് കത്ത് നൽകിയിരിക്കുന്നത്. 2014 സെപ്റ്റംബർ 1 മനോജ് കൊല്ലപ്പെട്ട ദിവസം 2 മാസത്തിനകം സി ബി ഐ കേസ് ഏറ്റെടുത്തിരുന്നു. 150 ദിവസം കഴിയും മുൻപ് കുറ്റപത്രവും സമർപ്പിച്ചു. 19 പേരെ പ്രതിചേർത്ത് 2015 മാർച്ചിന് നൽകിയ കുറ്റപത്രത്തിൽ പി ജയരാജൻ കേസിൽ പ്രതിയായിരുന്നില്ല. പിന്നീട് സി ബി ഐ ജയരാജന് നോട്ടീസ് നൽകുകയും പി ജയരാജൻ സി ബി ഐക്ക് മുന്നിൽ ഹാജരാവുകയും 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം സി ബി ഐ വിട്ടയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മനോജ് കൊല്ലപ്പെട്ട ദിവസം മുതൽ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം പി ജയരാജനെ കുറ്റവാളിയാക്കിക്കൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു നടത്തിയത്. അത് നടപ്പിലാക്കും വിധമുള്ള നീക്കങ്ങളാണ് സി ബി ഐ പിന്നീട് നടത്തിയതെന്നും ആർ എസ് എസ് നേതൃത്വത്തിന്റെ കത്ത് വെളിപ്പെടുത്തുന്നു. 505 ദിവസം വരെ പ്രതിയല്ലെന്ന് സി ബി ഐ അടക്കം കോടതിയിൽ പറഞ്ഞയാളെ 506-ാം ദിവസം സി ബി ഐ യു എ പി എ കുറ്റം ചുമത്തി പ്രതിചേർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സി ബി ഐ ഹൈക്കോടതിയിൽ നൽകിയ അഫിഡവിറ്റിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആർ എസ് എസ് നേതൃത്വത്തിന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഷുക്കൂർ ചന്ദ്രശേഖരൻ മനോജ് വധക്കേസുകളിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയെ ഉൾപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കം സി ബി ഐയിലൂടെ നടത്തിയതിന്റെ തെളിവാകുകയാണ് ആർ എസ് എസ് നേതൃത്വത്തിന്റെ ഈ കത്ത്. പി വി ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഈ കേസിൽ ഇന്ന് നടന്നത് എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം. കതിരൂർ മനോജ് വധക്കേസിൽ കേസ് ഡയറി ഹൈക്കോടതി പരിശോധിച്ചു. പി ജയരാജന്റെ ആവശ്യപ്രകാരമാണ് ഡയറി പരിശോധിച്ചത്. കോടതി നിർദ്ദേശം ഉണ്ടായിട്ടും കേസ് ഡയറി ഹാജരാക്കാതിരുന്ന സി ബി ഐ നടപടിയെ കോടതി വിമർശിക്കുകയും ചെയ്തു. ചില കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നും നാളെ വിശദീകരണം നൽകണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ജയരാജന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയും എന്ന കൂടി വിശദാംശമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനുള്ളത്. തീർച്ചയായും ചർച്ചയിലേക്ക് പോകുമ്പോൾ ആദ്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, കൂട്ടിലെ തത്ത കൂട്ടിലെ തത്ത എന്ന് സി ബി ഐയെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നാം ആവർത്തിച്ചു പറഞ്ഞു. ഒടുവിൽ അതേ കൂട്ടിലേക്ക് തന്നെ മറ്റൊരു തത്തയായി സി ബി ഐയെ കൊണ്ടുപോകാനുള്ള നീക്കം അധികാരത്തിൻ്റെ ഹുങ്ക് വെച്ച് നിങ്ങൾ ചെയ്തു എന്നാണ് ഇന്നത്തെ സംസ്ഥാന ഘടകത്തിൻ്റെ, ആർ എസ് എസ് സംസ്ഥാന ഘടകത്തിൻ്റെ ഈ കത്ത്, പുറത്തെത്തിയ കത്ത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ സംശയിക്കാമോ? എന്തായാലും സംശയമല്ലേ ഉള്ളൂ. തത്ത കൂട്ടിലാണെന്ന് പറഞ്ഞില്ലല്ലോ, അതൊരു സമാധാനം. കാരണം പല ആൾക്കാരും പറഞ്ഞത് കൂട്ടിലേക്ക് തത്ത കൊണ്ടുപോകുന്നതാണ്, തത്ത കൂട്ടിലാണ് എന്നാണ് ബി ജെ പി. ഇപ്പം ഇന്നത്തെ ഞാൻ കേട്ടത് വി എസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിപ്പം ബി ജെ പിയുടെ തത്തയായി മാറിയെന്ന. പിന്നെ എന്തിനാണോ വി എസ് അച്യുതാനന്ദനും അതുപോലെ പിണറായിയും അതുപോലെ സീതാറാം യെച്ചൂരിയൊക്കെ ഈ സി ബി ഐയെ കൊണ്ട് മറ്റു പല കേസുകളും അന്വേഷിക്കേണ്ടത് ഈ സി ബി ഐ ആണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മമതാ ബാനർജിക്കെതിരെ അന്വേഷണം സി ബി ഐ കൊണ്ട് നടത്തുവാൻ വേണ്ടി ഇടതുപക്ഷം കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നു. ഇവിടെ പല കേസുകളിലും വി എസ് അടക്കമുള്ള ആളുകൾ സി ബി ഐ കൊണ്ട് അന്വേഷിക്കണം എന്ന് കഴിഞ്ഞ ഈ 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ പല പ്രാവശ്യം സംസാരിക്കുന്നു. അപ്പം എന്നാലും തത്ത പുറത്താണ് അകത്തല്ല എന്നുള്ളതിൽ കൈരളി, അതായത് പീപ്പിൾ ടി വിയും അംഗീകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി തത്തയെ തപ്പി നടക്കുന്ന സംഘടനയല്ല. ഞങ്ങൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും നിയമം അനുശാസിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ജനാധിപത്യ മര്യാദയിലും പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ടാണ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് എൽ കെ അദ്വാനിക്കെതിരെ കേസ് വന്നപ്പോൾ അന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ തത്തയും മാടത്തെയൊക്കെ വാക്കാമായിരുന്നല്ലോ. പക്ഷേ ഞങ്ങൾ എടുത്ത സമീപനം അന്തസ്സായി അഭിമാനത്തോടുകൂടി അദ്ദേഹം എടുത്ത സമീപനം എന്താണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ തത്തയുടെയും കൂടിൻ്റെ ഒന്നും പ്രശ്നമില്ല, ഇവിടെ നിയമത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ വളരെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്നും പറഞ്ഞിട്ടുള്ള വിഷയമാണ് കണ്ണൂരിലെ കൊലപാതകം. കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ കണ്ണൂരിൽ നടക്കുന്നു. ഈ കൊലപാതകത്തെക്കുറിച്ച് മാത്രം, ഈ കതിരൂർ മനോജിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് മാത്രം നിങ്ങളിങ്ങനെ പി ജയരാജനെ തപ്പുന്നു. പി ജയരാജൻ മോഹൻ കേസിലെ വധത്തിലെ കേസിലെ പ്രതിയല്ലേ? കോടിയേരി ബാലകൃഷ്ണൻ മറ്റൊരു വധക്കേസിലെ പ്രതിയല്ലേ? വാടിക്കൽ രാമകൃഷ്ണൻ്റെ കേസിലെ പിണറായി വിജയൻ പ്രതിയല്ലേ? എന്നുവെച്ചാൽ കേരളത്തിലെ അറിയപ്പെടുന്ന കണ്ണൂരിലെ എല്ലാ നേതാക്കന്മാരും കേസിലെ പ്രതികളാണ്. ബി ജെ പി ഞാൻ ഐ എം സിറ്റിംഗ് ഹിയർ ഫോർ ബി ജെ പി. അപ്പൊ ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാക്കന്മാരും ഒരു കേസിലെ പ്രതിയല്ല.
അജീഷെ, അത് കാര്യം വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂരിലെ നിങ്ങളിപ്പോൾ പി ജയരാജൻ കേസിലെ പ്രതിയാണ്, പി ജയരാജൻ കേസിലെ പ്രതി ഇതിനു മുമ്പ് പ്രതിയാണ്, നേരിട്ടുള്ള പ്രതിയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് 120B ആണ്. 120B യുടെ കേസിനെ കുറിച്ച് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എല്ലാവർക്കും അറിയാം 120B കേസ് എവിഡൻസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിഡൻസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അതായത് ഈ കേസിന്റെ വിശദാംശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യങ്ങളും ഒക്കെ ഗോപാലകൃഷ്ണനിൽ നമുക്ക് വെക്കാം. പി ജയരാജ്, എം വി ജയരാജൻ ഉണ്ട്, തീർച്ചയായും അതിനെ CPIM ഭാഗത്ത് എന്തൊക്കെയാണ് അവർക്ക് പ്രതിരോധിക്കാനുള്ളത് എന്ന് നമുക്ക് കാണാം. പക്ഷേ അതിലേക്ക് മുമ്പ് ഒരു നിഷ്പക്ഷമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം, അതായത് CBI അന്വേഷിക്കുന്നത് പോരാ, ഇന്ന ഇന്ന കൊലക്കേസുകളിൽ ഇത്രയേറെ പ്രാധാന്യം പി ജയരാജനുണ്ട് എന്ന് പറഞ്ഞ് CBIക്ക് കൊണ്ട് ഈ കേസിലേക്ക് എത്തപ്പെടുന്നു. ആദ്യം പ്രതിയല്ല എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഘട്ടത്തിൽ പറഞ്ഞ CBI 3 ദിവസം കൊണ്ടാണ് അത്തരത്തിൽ മലക്കം പറഞ്ഞത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ RSS എന്തിന് അമിത്ഷായ്ക്ക് അങ്ങനെ ഒരു കത്തെഴുതണം? ആ സംശയം, അതിന് മറുപടി ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നില്ല. അയ്യോ, അതിനൊന്നല്ല, 10 മറുപടി പറയാം. ഈ നാട്ടിലെ എല്ലാ സംഘടനയ്ക്കും TP വധക്കേസിലെ ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കഴിഞ്ഞ ദിവസമാണല്ലോ ശ്രീമതി രമയും വേണുവും എല്ലാം വന്ന് BJP യുടെ കുമ്മനം രാജശേഖരനുമായി സംസാരിച്ചത്. അതുപോലെ അവർ കത്തയച്ചിട്ടുണ്ട് അവരുടെ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട റെസ്പെക്റ്റഡ് ജസ്റ്റിസ് ഹൈക്കോടതി കമൽ പാഷ പോലീസുമായിട്ട് LDFഉം UDFഉം തമ്മിൽ ധാരണയുണ്ടാക്കി. ഏതാണ്ട് പോലീസ് സ്റ്റേഷനിലെ രാജാക്കന്മാരായിട്ട് കണ്ണൂരിലെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നു, ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പജപ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിച്ചല്ലോ. അത് RSSന്റെ കത്തിലോ BJP യുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ. ഇവിടെ പ്രശ്നം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും എല്ലാ സംഘടനയുടെ ആളുകൾക്കും കത്തയക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇത് CBI അന്വേഷിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആവശ്യമാണ്. അത് CBI അന്വേഷിക്കണമെന്ന് RSSന് കത്തയക്കാൻ പാടില്ലേ? BJP കത്തയക്കാൻ പാടില്ലേ? ആര് പറഞ്ഞു കത്തയക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? അത് വ്യക്തമാണ്. അമിത്ഷായ്ക്ക് അങ്ങനെ ഒരു കത്തയക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് മുമ്പോട്ട് വെക്കുന്ന വാദങ്ങളാണ് സംശയത്തിനാസ്പദമായി വരുന്നത്. അതായത് പത്തായത്തിൽ അച്ഛനില്ലേ എന്ന ഒരു ചോദ്യം ആവർത്തിച്ച് നിങ്ങൾ അതിനകത്ത് ചോദിക്കുന്നു. അതാണ് ആ യുക്തിയാണ് അവിടെ ധ്വനിക്കുന്നത്. അതായത് CBIയുടെ പല ഉദ്യോഗസ്ഥരും പല കാര്യങ്ങളും CPIM നേതാക്കൾക്ക് ചോർത്തി കൊടുക്കുന്നു എന്ന് RSS വാദിക്കുന്നു. ഭരിക്കുന്ന CBIയെ ഭരിക്കുന്നത് BJP ആണ്, അല്ലെങ്കിൽ ആ സർക്കാരാണ്. ഗതികേടല്ലേ നിങ്ങളുടേതത്? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞതരാം. ഇവിടെയാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ പറഞ്ഞാലും ഗതികേടാണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ CBI അടക്കമുള്ള, അതായത് ഇടതുപക്ഷം, ഞാൻ നിങ്ങൾ എന്ന് പറയുന്നില്ല, കേരളി പീപ്പിൾ ചാനലിനല്ല പറയുന്നത്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ നാട്ടിലെ സാഹിത്യ അക്കാദമി മാറുന്നു, ഈ നാട്ടിലെ ലളിതകലാദമി മാറ്റുന്നു, ഈ നാട്ടിലെ വൈസ് ചാൻസലർമാരെ മാറ്റുന്നു, ഈ നാട്ടിലെ സകല ആൾക്കാരെ മാറ്റുന്ന സമീപം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരടക്കം, നമുക്കറിയാമല്ലോ UDF വരുന്ന സമയത്ത് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിൽ വരുന്നത് UDFമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ. ലോ ആൻഡ് ഓർഡറിന്റെ വിഷയം വരുന്ന സമയത്ത് കേരളത്തിലെ UDF വരുമ്പോൾ UDFന് അനുകൂലമായിട്ട് ആളുകൾ കൊണ്ടുവരും, LDF വരുമ്പോൾ LDFന് അനുകൂലമായിട്ട് ആളുകളെ കൊണ്ടുവരും. എനിക്ക് നന്നായിട്ടറിയാം, തലശ്ശേരിയിൽ നിങ്ങൾ ഇടതുപക്ഷക്കാർ തല്ലിയ DYSP ഉണ്ട്, ആ DYSP ആണ് ഇപ്പോൾ UDF കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണ്. പക്ഷേ ആ സ്വാഭാവികത പോലും BJP കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കൃത്യമായിട്ടുള്ള കത്ത്, ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്ത എന്താ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിഷ്പക്ഷമായിട്ട് CBI ഉദ്യോഗസ്ഥന്മാരെ, CPIM ആണെങ്കിലും കോൺഗ്രസ് ആയാലും, CBI ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ കൃത്യമായിട്ടുള്ള കൃത്യനിഷ്ഠ കാണിക്കും എന്നുള്ളതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനെ അങ്ങനെയും വ്യാഖ്യാനിച്ചുകൂടെ? തീർച്ചയായും. ശ്രീ MV ജയരാജൻ അതിന് മറുപടി പറയട്ടെ. ശ്രീ MV ജയരാജൻ, അത്തരത്തിലുള്ള യുക്തിയാണ് RSS മുമ്പോട്ട് വെക്കുന്നത്. BJP യുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത്തരം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുമുണ്ടാകും. ഇവിടെ ഞങ്ങളുടെ നേതാവിന്, ഞങ്ങളുടെ സംസ്ഥാന ഘടകം അല്ലെങ്കിൽ മാതൃകാ സംഘടന എന്ന് പറയാവുന്ന RSS ഒരു പക്ഷേ കത്തെഴുതുന്നതിൽ എന്ത് തെറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾ ആരോപിക്കുന്ന ഗൂഢാലോചനയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് RSSന്റെ കത്തിൽ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടോ ശ്രീ MV ജയരാജൻ? CBI കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ കൂട്ടിലിട്ട തത്തയാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. BJP ഭരണത്തിന് കീഴിൽ CBI ചങ്ങലക്കിട്ട പട്ടിയാണ് എന്ന് തെളിയിച്ചു. കാരണം യജമാന സ്നേഹമാണ് കൂട്ടിലിട്ട പട്ടി, ചങ്ങലക്കിട്ട പട്ടി തെളിയിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്നതാണ് RSSന്റെ കത്ത്. RSSന്റെ കത്തിലെ ഭാഷയും
സി ബി ഐ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലെ ഭാഷയും ഒരേ ഭാഷയാണ്. ഒരേ ഭാഷയാണ് എന്നുള്ളത് സാന്ദർഭികമായി വന്നതല്ല. പി ജയരാജനെ 505 ദിവസത്തെ അന്വേഷണത്തിനിടയിൽ പോലും പ്രതിയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു തെളിവും കിട്ടിയില്ല, വസ്തുതയില്ല, രേഖയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 212 സാക്ഷികളുണ്ട്. ആ 212 സാക്ഷികളിൽ ഒരു സാക്ഷിയും പി ജയരാജൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഈ കേസിലെ ഒന്നാമത്തെ സാക്ഷി ജയരാജനെ 99 വധിക്കാൻ ശ്രമിച്ച ക്രിമിനലുകളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ പ്രതിയാണ് ശശി. ശശി ആ ശശി പോലും ജയരാജൻ മനോജിനെ വധിക്കാനുള്ള ശ്രമത്തിന് നേതൃത്വം കൊടുക്കാൻ കാരണം പണ്ട് മനോജ് ജയരാജൻ വധിക്കാൻ ശ്രമിച്ചതിനുള്ള വിരോധമാണെന്ന് ഒരു മൊഴിയും കൊടുത്തിട്ടില്ല. ഇന്നിപ്പോൾ സി ബി ഐ സത്യവാങ്മൂലത്തെ പറയുന്നു, തെളിവില്ല, സാക്ഷികളില്ല. എന്നിട്ടും സത്യവാങ്മൂലത്തിൽ സി ബി ഐ പറയണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ സി ബി ഐ നിഷ്പക്ഷമായിട്ടല്ല, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ് എന്ന് പറഞ്ഞാൽ യജമാനനോട് കൂറ് കാണിക്കുന്നതാണ് ഇന്ന് കൊടുത്ത സത്യവാങ്മൂലത്തിൻ്റെ സാരാംശം. 3 തവണ സെഷൻസ് കോടതി സി ഡി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു, ഹാജരാക്കിയില്ല. ജാമ്യഹർജി പരിഗണിച്ച് ഒരു ഘട്ടത്തിൽ ഹാജരാക്കിയില്ല. ഹൈക്കോടതി ജാമ്യഹർജി ഫയലിൽ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഉത്തരവിട്ടു, വാദം നടത്തുന്ന സമയത്ത് സി ഡി ഹാജരാക്കണം. രാവിലെ ഹൈക്കോടതി ചോദിച്ചു, ഇന്ന് സി ഡി എവിടെ? ഹാജരാക്കിയില്ല. സി ഡി എന്ന് പറഞ്ഞാൽ കേസ് ഡയറി. ചോദിച്ചു എം വി ജയരാജൻ സി ഡി എന്നാൽ കേസ് ഡയറി ആണല്ലേ? ഹൈക്കോടതി കേസ് ഡയറി, കേസ് ഡയറി, കേസ് ഡയറിയിലാണ് ഇതിന്റെ വസ്തുത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ 505 ദിവസത്തെ അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥന്മാരും സി ബി ഐ ഉദ്യോഗസ്ഥന്മാരും കേസ് ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവും, നാൾ വഴി വിവരങ്ങൾ. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാളെ പ്രതിയാക്കാനും തെളിവുണ്ടെങ്കിൽ തെളിവ് രേഖപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ കഴിയൂ. ഈ 505 ദിവസത്തെ അന്വേഷണത്തിലും പ്രതിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം ആരും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. 505-ാമത്തെ ദിവസം കോടതിയിൽ സി ബി ഐയുടെ അഭിഭാഷകം പറഞ്ഞു പ്രതിയല്ല. പക്ഷെ 508-ാമത്തെ ദിവസം എക്യൂസ്ഡ് എയ്ഡിങ് റിപ്പോർട്ടിൽ 25-ാമത്തെ പ്രതിയാണ് ജയരാജൻ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു, എക്യൂസ്ഡ് എയ്ഡിങ് റിപ്പോർട്ട്. അതിലാണ് പറയുന്നത് ഗൂഢാലോചന ഇദ്ദേഹം 1 മുതൽ 24 വരെയുള്ള പ്രതികളുമായി ചേർന്ന് നടത്തി. അതാണ് ഗോപാലകൃഷ്ണൻ വക്കീൽ പറഞ്ഞ 120B എന്ന് പറയുന്നത്. ഗൂഢാലോചന നടത്തിയതിനെക്കുറിച്ച് നേരത്തെ 7 മാർച്ച് കൊടുത്ത 2015 കൊടുത്ത ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ? കുറ്റപത്രത്തിൽ വിക്രമൻ അറിയപ്പെടാത്ത ഒരു വ്യക്തിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ നന്നായി അറിയാവുന്നവർ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്, ഗോപാലകൃഷ്ണൻ വക്കീലിന് എന്നേക്കാൾ നന്നായിട്ടറിയാം. ഗൂഢാലോചന എപ്പോൾ ആരുമായി എവിടെ വെച്ച് നടന്നു എന്ന് പറയണം. കുറ്റപത്രത്തിൽ പറഞ്ഞു 1-ാം പ്രതി ഒരു അറിയപ്പെടാത്ത വ്യക്തിയുമായി ചേർന്നുകൊണ്ട് അൺനോൺ പേഴ്സൺ ഗൂഢാലോചന നടത്തി. ഇപ്പോൾ ജയരാജൻ്റെ എക്യൂസ്ഡ് എയ്ഡിങ് റിപ്പോർട്ടിൽ പറഞ്ഞു ഗൂഢാലോചന ജയരാജനുമായി ചേർന്ന് 1 മുതൽ 24 വരെ പ്രതികൾ ചേർന്ന് നടത്തി. ഇതിലേത് വസ്തുത? അവിടെയാണ് സി ബി ഐ ഇന്ന് കൊടുത്ത സത്യവാങ്മൂലവും January 21 കൊടുത്തിട്ടുള്ള എക്യൂസ്ഡ് എയ്ഡിങ് റിപ്പോർട്ടും ആ ആർ എസ് എസിന്റെ കത്തിലെ ഉൾക്കൊള്ളുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ശരിയാണ്, ശരി, തീർച്ചയായും വ്യക്തമാണ് ശ്രീ എം വി ജയരാജൻ. നിയമപരിജ്ഞാനം കൂടിയുള്ള സെബാസ്റ്റ്യൻ പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതായത് 1-9-2014 എളന്തോടത്ത് മനോജ് എന്ന കതിരൂർ മനോജ് കൊല്ലപ്പെടുന്നത്, അന്ന് യു എ പി എ പ്രകാരം സംസ്ഥാന പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. 7-3-2015 സി ബി ഐ കുറ്റപത്രം, ആദ്യ പ്രാഥമിക കുറ്റപത്രം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ കുറ്റപത്രം നൽകുന്നത്, 212 സാക്ഷികളെ വിസ്തരിച്ചു. ആ ഘട്ടത്തിലൊന്നും, എന്തിന് വി ശശിധരൻ എന്ന പരാതിക്കാരനെ പോലും വിസ്തരിച്ച ഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ പോലും ഒരിക്കലും വി ശശിധരൻ എന്നാൽ പി ജയരാജൻ്റെ കൈ കൊലപാതക ശ്രമത്തിന് കൈ വെട്ടിമാറ്റിയ ആൾ, ഒരു പക്ഷേ തുന്നിപ്പിടിപ്പിക്കപ്പെട്ട കൈ, അത്തരത്തിലുള്ള ആൾ, ആ ആളിൻ്റെ വാക്കുകളിൽ പോലും അത്തരത്തിലൊരു പരാമർശം ഇല്ല എന്നിരിക്കെ
മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെയാണ് പി ജയരാജൻ പ്രതിയാകുന്നതെന്നാണ് സി പി ഐ എം ചോദിക്കുന്നത്. ഇന്നത്തെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിഷ്പക്ഷമായി അങ്ങനെ നിരീക്ഷിക്കാമോ? സി പി ഐ എം പറയുന്നത് ശരിയാണോ? അല്ല, സി പി ഐ എം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വളരെ വിശദമായി 212 സാക്ഷികളെ വിസ്തരിച്ചു, കിട്ടാവുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ചു, അവയുടെ അപഗ്രഥനം സി ബി ഐ നടത്തി. അതിനുശേഷമാണ് സി ബി ഐ കോടതിയിൽ ബോധിപ്പിച്ചത് പി ജയരാജനെ പ്രതിയാക്കിയിട്ടില്ല എന്ന്. അത് ജയരാജൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ നിരാകരിക്കുന്നതിന് വേണ്ടി ഒരു സി ബി ഐ പറഞ്ഞൊരു കളവ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച സി ബി ഐ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെ ജയരാജനെ പ്രതിയാക്കി എന്ന ചോദ്യം അത് അന്നു മുതൽ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അവിടെയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലുണ്ടായിട്ടുണ്ട് എന്ന സംശയം. അതൊരു സംശയമല്ല, അതിന് ആ സംശയത്തെ ബലപ്പെടുത്തുന്ന ഒരു തെളിവ് രേഖാമൂലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സി ബി ഐ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. സി ബി ഐ എന്ന കേന്ദ്ര പോലീസ് ഏജൻസിയെക്കുറിച്ച് അത്ര മതിപ്പുള്ള ആളല്ല ഞാൻ. അതൊരു കേന്ദ്ര പോലീസാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ്. അവിടെ കോൺഗ്രസ് ഭരിച്ചാൽ സി ബി ഐ കോൺഗ്രസ് ആകും, ബി ജെ പി ഭരിച്ചാൽ സി ബി ഐ ബി ജെ പി ആകും. അതിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അമിത്ഷായ്ക്ക് ഇവിടെ ബി ജെ പി അയച്ച ഒരു കത്ത് ആണിപ്പോൾ നമ്മൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ ആ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ നിമിത്തമാണ് ഒരിക്കൽ തങ്ങൾ പ്രതിയല്ല എന്ന് കോടതിയിൽ തന്നെ ബോധിപ്പിച്ച ഒരു വ്യക്തിയെ പ്രതിയാക്കുന്നതിന് ഇപ്പോൾ ബി ജെ പി സി ബി ഐ ശ്രമിക്കുന്നത്. അത് സി ബി ഐയുടെ വിശ്വാസ്യത, ആ വിശ്വാസ്യത പണ്ടേ കുറവാണ് എന്ന പക്ഷം എനിക്കുണ്ട്. എന്തെങ്കിലും വിശ്വാസ്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നു. സി ബി ഐ ഒരു രാഷ്ട്രീയ ഏജൻസിയായി പ്രവർത്തിക്കുന്നു. തീർച്ചയായും ശ്രീ സെബാസ്റ്റ്യൻപോൾ, ശ്രീ ബി ആർ എം ഷഫീർ കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് കൂടി ആരോപണ വിധേയമാകുന്നു. സംസ്ഥാന സർക്കാർ എടുത്ത കേസിലാണ് യു എ പി എ ചുമത്തുന്നത്. ആദ്യമായാണ് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് ഇത്തരത്തിൽ യു എ പി എ ചുമത്തപ്പെടുന്നത്. തീർച്ചയായും അതിൻ്റെയൊക്കെ സംശയദൃഷ്ടി ഒരുപക്ഷെ സി പി ഐ എം നേരത്തെ ഉന്നയിച്ചതാണ്. അതായത് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, എം ജി കോളേജിൽ നടന്ന കേസുകൾ പിൻവലിച്ചതായാലും തൊഗാഡിക്കെതിരെയുള്ള കേസ് പിൻവലിച്ചതായാലും ഒക്കെ ആ ഘട്ടത്തിൽ പറയുന്നു. 9/7/2015 അഞ്ച് പ്രതികളെ പുതിയതായി ചേർക്കുമ്പോൾ പോലും ഇല്ലാത്ത ജയരാജനെ ഇപ്പോൾ ചേർത്തിരിക്കുന്നു. തീർച്ചയായും ഈ കത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്ത് നിലപാട്? ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിച്ചാലും ശ്രീ നരേന്ദ്രമോദി നരേന്ദ്രമോദി ഭരിച്ചാലും സി ബി ഐ സി ബി ഐയുടെ പണി ചെയ്യുമെന്നതിനപ്പുറം ഭരണകൂടത്തിന് അതിനകത്ത് എന്തെങ്കിലും ഒരു നിയന്ത്രണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ബഹുമാന ശ്രീ എം ബി ജെ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ ഉന്നതന് ശേഷന്മാരെ നേതാക്കന്മാർ സോളാർ ഇഷ്യൂ വന്നപ്പോഴും ബാർക്കോഴിയുടെ വിഷയം വന്നപ്പോഴും ഒക്കെ പറഞ്ഞത് വിജിലൻസിൻ്റെ ഇതെന്ന് പറയുന്നത് പര്യാപ്തമല്ല, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഞാൻ ബഹുമാനായ ശ്രീ എം ബി ആറിൻ്റെ കോടതിക്കെതിരായിട്ട് പരാമർശം നടത്തി ധൈര്യപൂർവ്വം ജയിലിൽ പോയ ആളാണ് ശ്രീ എം ബി ഐ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിക്ക് എന്തിന് സി ബി ഐയുടെ മുമ്പിൽ ഞാൻ തെറ്റുകാരനല്ല എങ്കിൽ നിയമത്തിന് വിധേയമായിക്കൊണ്ട് അത് തെളിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനില്ലേ? അദ്ദേഹം തളിപ്പറമ്പിലെ എ കെ ജി ആശുപത്രിയിൽ ചികിത്സയിൽ അനധികൃതമായി കഴിയുന്നത് ശരിയാണോ? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതിനകത്ത് ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് സി പി എമ്മിന് പറയാൻ വേദികളുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ 120B വിഷയങ്ങൾ ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞു. 120B ഒക്കെ പ്രൂവ് ചെയ്യപ്പെടുന്നത് പറയുന്ന ഏറ്റവും അവസാന ഘട്ടങ്ങളിലാണ്. പിന്നെ ബഹുമാന ശ്രീ എം ബി ജെ പറഞ്ഞു സി ഡി ഹാജരാക്കിയില്ല. സി ഡി കോടതി ആവശ്യപ്പെട്ടാൽ സി ഡി ഹാജരാക്കുന്നതിന് സമയം ചോദിക്കാനുള്ള പ്രൊവിഷൻ പ്രോസിക്യൂഷനുണ്ട്, അത് സി ബി ഐക്കുമുണ്ട്. അതാദ്യം മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോ ഇവിടുത്തെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. അതായത് കോടതി കാത്തിരിക്കുകയാണ്, അത് അപൂർവമാണ്. അത്തരം സംഭവം കേസ് കയറി ഹാജരാക്കാൻ 4 മണി 4:30 5:30 കേസ് കയറി ഹാജരാക്കുന്നത്. സി ബി ഐ കൃത്യമായും കേസ് കയറി ഹാജരാക്കുക തന്നെ വേണം. ബഹുമാനപ്പെട്ട ശ്രീ എം ബി പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലൊരു അഡീഷണലായിട്ട് ഇദ്ദേഹത്തെ അതിനകത്ത് കുക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ശ്രീ കെമാൽ പാഷ പറഞ്ഞതുപോലെ ചില കേരളത്തിലെ ചില പ്രത്യേക മേഖലകളിൽ നിയമം നടപ്പിലാക്കാൻ കഴിയാത്ത വണ്ണം പോലീസ് കെട്ടിയിടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ, നാട്ടുരാജാക്കന്മാരായി പോലീസിനെ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാവുമെങ്കിൽ, നീതി നിർവഹണം നടത്തുവാൻ വേണ്ടി ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ സി ബി ഐ അന്വേഷണം ആകാമെന്ന് ഇതേ ശ്രീ ജയരാജനെതിരായി ശ്രീ പിന്നെ അരിയൽ ഷുക്കൂറിൻ്റെ കേസിൽ പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നം, ഇവർ സി ബി ഐ ഭയപ്പെടുന്നു. ഒന്ന്, ഇളന്തോട്ടത്തിൽ മനോജിൻ്റെ കേസ് കുരുക്കിലാണ്. രണ്ട്,
കതിരൂരിലെ മനോജ് പിന്നെ ഈ പിന്നെ പയ്യോളിയിലെ മനോജിന്റെ കേസിൽ ഇവർ കുരുക്കിലാണ്. മൂന്ന് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജി നിലവിൽ പെൻഡിംഗിലാണ്. അത് വരാൻ പോകുന്നു. ഏറ്റവും അവസാനം ഇന്നലെ കെമാൽ പാഷയുടെ വിധിയോടുകൂടി അരിയിൽ ഷുക്കൂറിന്റെ കേസ്. അപ്പോൾ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രമുഖമായ ജില്ലയിലെ ജില്ലാ സെക്രട്ടറി സി ബി ഐയുടെ നിരവധി കേസുകളിൽ പ്രതിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എം പ്രതിക്കൂട്ടിലായാൽ അതിനെ പ്രതിരോധിക്കുന്നതിൽ ഞങ്ങൾക്ക് അത്ഭുതമെന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നിയമത്തിന് വിധേയമാകുക. ശ്രീ 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 എം വി ജയരാജൻ, 568 രക്തസാക്ഷികളുള്ള ഒരു പാർട്ടിയാണ് താങ്കളുടേത്. ഇടിവെട്ടേറ്റൊന്നുമല്ല ആ രക്തസാക്ഷികൾ രൂപപ്പെട്ടതും. തീർച്ചയായും പി ജയരാജൻ്റെ ഒരു കൈ വലത് കൈ പ്രാണനറ്റും ഇടത് കൈയുടെ തള്ളവിരൽ പോയും ഉണ്ടായത് ഇടിവെട്ടേറ്റുമല്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിയോട് ഷഫീർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതിക്കൂട്ടിലാണെന്ന് ആണോ? ഷഫീർ ബോധപൂർവ വസ്തുതകൾ തമസ്കരിക്കുകയും ആർ എസ് എസിന് വേണ്ടി വാദിക്കുകയുമാണ്. ആർ എസ് എസും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് വ്യക്തമാണ്. യു ഡി എഫ് ലീഗിൻ്റെ ഓഫീസിൽ വെച്ചാണ് ആർ എസ് എസ് നേതാക്കൾ ലീഗ് നേതാക്കളും തമ്മിൽ ഈയിടെ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ ആർ എസ് എസിനെ ന്യായീകരിക്കാനുള്ള ബാധ്യത യു ഡി എഫ് നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഷഫീറെ, ഞങ്ങൾ ഭയപ്പെടുന്നില്ല. സി ബി ഐയെ കാട്ടി വരട്ടാനും നോക്കണ്ട. സി ബി ഐ അന്വേഷണത്തിന് അങ്ങേയറ്റം ബഹുമാനവും ആദരവും പുലർത്തി ആവശ്യപ്പെടുന്ന ഷഫീറിനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഐ എ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് കൊല ചെയ്യപ്പെട്ട മൂന്നാളുണ്ട് തൃശ്ശൂരിൽ. ആ മൂന്നാളുടെ കേസന്വേഷണം സി ബി ഐക്ക് എന്താ വിടാത്തത്? ഈ യു ഡി എഫ് ഗവൺമെന്റ് 27 സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരെ കശാപ്പ് ചെയ്തു. അത് 27 17 കൊലപ്പെടുത്തിയത് ആർ എസ് എസ് ആണ്. 9 പ്രായമുള്ള കാഞ്ഞങ്ങാട്ട ഫഹദ്, 3 പഠിക്കുന്ന ഫഹദ്, ആ ഫഹദിനെ ആർ എസ് എസ്സുകാരൻ കത്തികൊണ്ട് കഴുത്തിന് വെട്ടി അറുത്തിട്ടു. എന്തേ സി ബി ഐ അന്വേഷിക്കാത്തത്? വിനോദ് അതുപോലെ കണ്ണൂർ ജില്ലയിൽ 2 ക്രൂരമായി വെട്ടി മുറി കൊലപ്പെടുത്തി. എന്തേ സി ബി ഐ അന്വേഷിക്കാത്തത്? ഈ 27 സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാരെ കൊല ചെയ്ത ഈ കേരളത്തിൽ 4.25 ഭരിക്കുന്ന ഈ ഷഫീറിൻ്റെ പാർട്ടിയും യു ഡി എഫ് സർക്കാരും ആവശ്യപ്പെടേണ്ടേ ഇതെല്ലാം സി ബി ഐക്ക് വീഴണമെന്ന്? സി ബി ഐ മെച്ചപ്പെട്ട ഏജൻസിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ വസ്തുത അതാണോ? ശരിയല്ലല്ലോ. ഇനി ജയരാജൻ്റെ കാര്യം എടുക്കുക. എൻ്റെയും ഷഫീറിൻ്റെയും കൈ ഈ വലത് കൈ കൊണ്ട് ഉണ്ണാൻ കഴിയല്ലോ, എഴുതാൻ കഴിയല്ലോ. ഈ ജയരാജൻ്റെ വലത് കൈ അറുത്തിട്ടു ഷഫീറെ, ഓർക്കണം, മറക്കരുത്. ഇവിടെ ഒരു ചെറിയ തുണ്ട് മാംസത്തുണ്ടിലായിരുന്നു തൂങ്ങിയത്, എറണാകുളത്തെ ആശുപത്രി വെച്ചിട്ട് തുന്നിച്ചേർത്തതാണ്. ഈ കൈയുമായി ജയരാജൻ ഇപ്പോൾ ഒരു ഉപകരണം പോലെ നടക്കുകയാണ്. ഈ വിരൽ, എനിക്കും നിങ്ങൾക്കും വിരലുണ്ടല്ലോ ഇടത് കൈക്ക്, ഈ പെരുവിരൽ, ഈ പെരുവിരൽ ആർ എസ് എസ്സുകാർ അറുത്തിട്ടു. ഏത് 17 മുമ്പ് ആ മനുഷ്യൻ ആടെ കൊല്ലാൻ പോകുന്നത്? എന്താ ഷഫീറേ, മനുഷ്യത്വം ഇല്ലാതെ പോയോ? തീർച്ചയായും രാഷ്ട്രീയമായി നിങ്ങൾക്ക് ചങ്ങാത്തമാവാം, പക്ഷേ ആ മനുഷ്യനെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കി ഇങ്ങനെ സി ബി ഐ എന്ന് പറഞ്ഞ് എന്ത് തെളിവ്? 212 സാക്ഷികൾ, ആർ എസ് എസിന്റെ കാര്യവാഹ് ഉൾപ്പെടെ ഒരക്ഷരം ആ ഗൂഢാലോചനയെ പറ്റി പറഞ്ഞോ? ജയരാജനെ പറ്റി പറഞ്ഞോ? 505 ജയരാജൻ പ്രതിയല്ലെന്ന് പറഞ്ഞിട്ട് 3 പുതിയ ഒരു തെളിവ് നിങ്ങൾ ഹാജരാക്കിയോ? ഇനി നിങ്ങൾക്ക് ജയരാജനെ വീണ്ടും കൊല്ലാം. തീർച്ചയായും മാന്യമായി നിങ്ങൾക്ക് വീണ്ടും കൊല്ലുന്ന പണിയെടുക്കാം. തീർച്ചയായും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? വൈകാരികമായി തന്നെ ആ വിഷയത്തെ ഒരുപക്ഷെ അവർ പ്രതികരിക്കും, കാരണം അത്തരത്തിലുള്ള ഒരു അവസ്ഥ പി ജയരാജനുണ്ട് എന്ന് ഉള്ളതുകൊണ്ട്. ശ്രീ ഫക്രുദ്ദീൻ, അതായത് ഉത്തര മലബാറിൽ 500 സംഘർഷത്തിൻ്റെ നാളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നരവംശ ശാസ്ത്ര പരിരക്ഷയോടുകൂടി അല്ലെങ്കിൽ പരിപ്രേക്ഷ്യത്തോടുകൂടി ഒരു പക്ഷേ നമുക്ക് അത് ചർച്ച ചെയ്യാം. കണ്ണൂർ മേഖലയിൽ ഒരുപക്ഷെ ഈ പ്രദേശങ്ങൾ, ഇത്തരത്തിൽ കതിരൂർ അത്തരത്തിലുള്ള പ്രദേശങ്ങൾ, ഒരുപക്ഷെ അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ടാകാം. അത്തരം കൊലപാതകങ്ങൾ ഒക്കെയും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വൈകാരികമായ ഒരു രാഷ്ട്രീയ പാർട്ടി കാണുന്നതുകൊണ്ടാകാം. ഈ ഇരിക്കുന്ന ഷഫീറിൻ്റെ നേതാവ് സുധീരൻ കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ആദ്യമായി കോളേജിൽ കൊലപാതകം ഉണ്ടാകുന്നത്.
പാലക്കാട് ഒരു മുഹമ്മദ് മുസ്തഫയോ മറ്റോ ആണ്, എവിടെയോ വായിച്ച ഓർമ്മയാണ്, ഒരുപക്ഷെ പൂർണ്ണമായും പേര് ശരിയാകണമെന്നില്ല. ശ്രീ ഷഫീർ, അത്തരത്തിലുള്ള ഒരു കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ നാൾ വഴികളിലൂടെ പോകുമ്പോൾ അതിനെ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെടുത്തി ആ ഗൂഢാലോചനയെ വികസിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള പ്രസക്തമായ ചോദ്യം ഇവിടെ ഉയരുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ, കണ്ണൂരത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ട് കണ്ണൂരിന് മാത്രം ഇത് സംഭവിക്കുന്നു എന്ന് അവിടെ സി പി എമ്മിനെയും അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ശാസ്ത്രവീരിയുള്ള രണ്ട് സംഘടനകളേ ഉള്ളൂ, ഒന്ന് സി പി എമ്മും ഒന്ന് ആർ എസ് എസും ആണ്. ബാക്കി ഈ കോൺഗ്രസ് എന്ന് വെച്ചാൽ ആണും കണ്ണും വെട്ട ഭാവമാണ് അവിടെ. അവിടെ ഈ മുട്ടനാടുകൾ തമ്മിൽ ഇടിക്കുമ്പോൾ ചോര നാക്കി കുടിക്കുകയാണ് അവിടെ കോൺഗ്രസ്. ഞാൻ ഇത്ര വാക്കുകളൊന്നും ഉപയോഗിക്കില്ല, പക്ഷേ കണ്ണൂരൊക്കെ കാര്യം അതാണ്. സുധാകരൻ അവിടെ അവർ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസ് നടത്തുന്നില്ല, പക്ഷേ കോൺഗ്രസ് അവിടെ പലസ്ഥലത്തും ജയിച്ചു എന്നുണ്ട്. ഇവരെന്തോ ഭീകരവാദികളാണ് ചിത്രീകരിക്കുക, പരസ്പരം അടുപ്പിക്കുക. അത് സി പി എം ഒന്നും എടുക്കാറില്ല, പലപ്പോഴും ബി ജെ പി ഒന്നും എടുത്തിട്ടുണ്ടെന്നാണ് അവരിൽ നിന്ന് തന്നെ വന്ന ആളുകളുടെ ചില പിന്നെ വെളിപ്പെടുത്തലുകളൊക്കെ സൂചിപ്പിക്കുന്നത്. നമുക്കതൊക്കെ വെച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കണ്ണൂർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ നരവംശവാസപരമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ പറയുമ്പം രണജിത് ഗുഹയാണ് ഇതിൽ നമുക്ക് ചരിത്രപരമായി ഏറ്റവും കൂടുതൽ വെളിച്ചം വീശുന്ന ഒരാൾ. രണജിത് ഗുഹ പറയുന്ന ഒരു 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 കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പാപപ്പെട്ടവനും പണക്കാരനും ജന്മിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ തൊഴിലാളിയും അതുപോലെ തന്നെ ബൂർഷ്വാസിയും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് ഇവരും തമ്മിലുള്ള ഫൈറ്റ് വരുന്ന സമയത്ത് പെട്ടെന്നൊരു വില്ലനായി ചിത്രീകരിക്കപ്പെടുക പാവപ്പെട്ടവനാണ്. കാരണം അവൻ്റെ ചുറ്റും ഈ സിദാനെ അവൻ്റെ ഉമ്മാനെ പിന്നെ പെങ്ങളെയൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് മറ്റൊരാസി സിദാനെ കൊണ്ട് പ്രകോപിപ്പിച്ചിട്ട് അടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. പെട്ടെന്ന് ആ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക, നമുക്ക് തോന്നുന്നു സിദാൻ എന്ത് വൃത്തികളാണ് കാണിച്ചെന്ന്. സത്യത്തിൽ അങ്ങനെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഇതാണ് കണ്ണൂർ നടന്നിട്ടുള്ളത്. കണ്ണൂർ കരിവള്ളൂരും മുറായും മറ്റുമായിട്ട് നടന്നിട്ടുണ്ട്. ഉത്തര മലബാറിൽ നടന്നിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ആധിപത്യത്തിന് കീഴിലായിരുന്നല്ലോ അവർ. ബ്രിട്ടീഷുകാരും അവർ നിയമിച്ചിരുന്ന ജന്മികളും അതിക്രൂരമാണ് ആയിട്ടാണ് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ടാകുന്നു, അവർ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ പിന്നെ ഈ പറഞ്ഞ ജന്മികൾ ആ കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ജന്മിമാരുടെ ഭാഗത്ത് കുറ്റമല്ല, കോടതിയിൽ പോയി കഴിഞ്ഞാൽ ജന്മിക്ക് ഒരു പ്രശ്നമില്ല, ഇവിടെ തൂക്കപ്പെട്ട സാധാരണക്കാരനാണ്. അവൻ സ്വാഭാവികമായിട്ട് അവർ പ്രതിഷേധിക്കാൻ പ്രതികരിക്കാൻ മറ്റു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മീൻസ് ഒന്നുമില്ല. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ അവർ പ്രതികരിക്കുകയും അത്തരം പ്രതികരണങ്ങൾ തൊഴിലാളികൾ നടത്തിയ പ്രതികരണങ്ങളാണ് ആദ്യ കാലഘട്ടത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളായത്. അത് പിന്നെ ഗണേഷ് ബി ഡിക്ക് വേണ്ടിയിട്ട് അവിടെ ഗുണ്ടകളാക്കി ദിനേശ് ബി ഡിയെ തകർക്കാൻ അതുപോലെ തന്നെ തൊഴിലാളികൾക്കെതിരെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന സമയത്ത് അത് രാഷ്ട്രീയ സംഘർഷമായി മാറി. ഇത് രാഷ്ട്രീയ സംഘർഷമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ കണ്ണൂരിൻ്റെ ഒരു സ്വഭാവം പറ്റി നിങ്ങൾക്കറിയാം. കണ്ണൂർ ആ ഒരു കണ്ണൂർ സിറ്റി ഉണ്ടല്ലോ, അതിശക്തമായ ഒരു മുസ്ലിം ബെൽറ്റ് ഉണ്ട് അവിടെ. ഇപ്പുറത്ത് വളരെ ഇമ്പോരിഷ്ഡ് ആയിട്ട് പാവപ്പെട്ട് ഈഴവാസിൻ്റെ തീയമ്മാർ, ഞങ്ങളുടെ ഈഴവാസം വന്നവരെ ആണെങ്കിൽ ശരിയല്ല, തീയ്യന്മാരുടെ ഒരു ബെൽറ്റ് ഉണ്ട്. അത് മാത്രമല്ല, മുമ്പേ അവിടെ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ അറക്കലും ചിറക്കലും തമ്മിൽ ഒടുക്കത്തെ യുദ്ധമുണ്ടായിരുന്നു, ഫൈറ്റ്. ഇതെല്ലാം കൂടി ഒരു വർഗീയ സംഘർഷമായി മാറേണ്ടായിരുന്നു. അവിടെ സി പി എം എന്നൊരു ഒറ്റ പാർട്ടി ഉള്ളതുകൊണ്ടാണ്, അരിയിൽ ശുക്കൂറിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആലോചിക്കണം, ആ ഈ സി പി എം എന്നൊരു ഒറ്റ പാർട്ടി അവിടെ ഉള്ളതുകൊണ്ടാണ് ഇത് വർഗീയമാകാത്ത ആളുകൾ രാഷ്ട്രീയമായി പോകുന്നത്, രാഷ്ട്രീയമായിട്ട് വർഗസമരമായിട്ട് ആ രീതിയിൽ അവിടെ പോകുന്നത്. അവിടെ രക്തസാക്ഷികൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, രക്തസാക്ഷി ഏറ്റവും കൂടുതൽ രക്തസാക്ഷി ഉള്ള ആൾ സി പി എമ്മിന്. ഇവരാരും ഈ പറഞ്ഞ ഇടിവെട്ടിട്ട് മരിച്ചല്ല. അതുപോലെ തന്നെ പി ജയരാജൻ, അദ്ദേഹം വധശ്രമത സ്വന്തം ആത്മധൈര്യം കൊണ്ട് മാത്രം നേരിട്ട് വന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ജയരാജൻ പോലും ആ പി ഫക്രുദ്ദീനോട് ആഡ് ചെയ്യാണ്, അതായത് ആ പി ജയരാജൻ പോലും വി ശശിധരൻ എന്ന അദ്ദേഹത്തിന്റെ കൊലപാതക ചെയ്യാൻ ശ്രമിച്ചതിലെ ഒന്നാം പ്രതിയുമായി വേദി പങ്കിട്ടിട്ടുണ്ട്, നിരവധി സമാധാന യോഗങ്ങളുണ്ട്, അതിന്റെ തെളിവ് മാധ്യമങ്ങൾ പുറത്തുള്ള. അങ്ങനെ എങ്ങനെ അഞ്ചാം പ്രതിയിലേക്ക് ആ വൈരാഗ്യം, അത് വ്യക്തി വൈരാഗ്യമാകുന്നു? ശ്രീ ഫക്രുദ്ദീൻ, അതായത് കതിരൂർ മനോജിനോട് വ്യക്തി വൈരാഗ്യമാണെങ്കിൽ എല്ലാ സി പി എംമാർക്കും ഉണ്ടാകുമല്ലോ, ജയരാജന് മാത്രമാവില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പം ജയരാജനേട്ടൻ എനിക്ക് കൂടുതൽ അടുത്തറിയാവുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം. ഇപ്പം ന്യൂനപക്ഷങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതാണല്ലോ ശുക്കൂറിൻ്റെ കേസ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ മതേതരവൽക്കരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ആ ഒരു കുട്ടീനെ കൊല്ലാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടാവില്ല എനിക്ക് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, സംഘത്തിൽ നിന്ന് കുറേ ആളുകൾ പിരിഞ്ഞു വന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പിരിഞ്ഞ് അങ്ങോട്ട് പോകും. രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ച ആളാണ്. അതിൽ അദ്ദേഹത്തിന് വധിക്കാൻ കൂടുന്ന ആളുകൾ പോലും ഉണ്ട് ആ സമയത്ത്, ഇല്ല പിന്നെ ജില്ലാ പ്രസിഡന്റും മറ്റൊക്കെ ഉണ്ട് ബി ജെ പിയുടെ. അപ്പോൾ അബാസ് മാഷ പോലുള്ള ആളുകളുണ്ട്. അതാണ് പി ജയരാജൻ എന്ന് വെച്ചാൽ അദ്ദേഹം ആ ഒരു സാധാ തട്ടിൽ നിന്ന് വളർന്നു വന്ന് നിരന്തരം ട്രാൻസ്ഫോർമേഷന് വിധേയനമായിട്ടുള്ള മനുഷ്യനാണ്. നമ്മൾ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ബ്രിട്ടീഷുകാരല്ല ജർമ്മൻകാരോ മറ്റോ ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഞാൻ ഈ സമാധാനമായിരുന്നില്ല പറയുക, ഞാൻ അക്രമത്തിന്റെ വഴിയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ അത് ബി ജെ പിക്കാരെ മാത്രം കുറ്റപ്പെടേണ്ട, കോൺഗ്രസ് അവിടെ ഭയങ്കര ഫാസിസ്റ്റ്, അത് ധൈര്യമില്ല അവിടെ നേരിട്ട് കാണിക്കില്ല എന്ന് മാത്രം. ഫാസിസ്റ്റ് കാലഘട്ടത്തിലെ കണ്ണൂരിലെ മഹാത്മാഗാന്ധിയാണ് പി ജയരാജൻ. തീർച്ചയായും ഫക്രുദ്ദീൻ വലിയൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. തീർച്ചയായും ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കളിലേക്ക് എത്താം. തീർച്ചയായും ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ ചർച്ചകളിലൊക്കെ താങ്കൾ നോട്ട് ചെയ്ത കാര്യങ്ങൾ താങ്കൾക്ക് വാദമായി നിലനിർത്താനുണ്ടാകും. ഒരുപക്ഷെ തലശ്ശേരി സെഷൻസ് കോടതി ആശങ്ക ശരിയാണ്,
പെറ്റീഷൻ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ, ജയരാജൻ്റെ പെറ്റീഷൻ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ആശങ്ക ശരിയാണ് എന്ന് പറഞ്ഞത് അടക്കമുള്ള നിയമപ്രശ്നങ്ങൾ മുമ്പോട്ട് നിൽക്കുന്നു. ഈ ഗൂഢാലോചനയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ തീർച്ചയായും ചർച്ച ആ രീതിയിൽ പുരോഗമിക്കുക തന്നെ ചെയ്യും. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എനിക്ക് അതിനുള്ള സമയം തരണം. ഞാൻ ആദ്യം തന്നെ എം വി ജയരാജൻ വളരെ വികാരഭരിതനായി പി ജയരാജൻ്റെ കാര്യം സംസാരിച്ചു. മിസ്റ്റർ എം വി ജയരാജൻ, ഈ കൈ തല്ലി ഓടിച്ചത് നിങ്ങളുടെ പാർട്ടിയാണ്, എൻ്റെ കൈ. ഈ കൈ മൂന്ന് പ്രാവശ്യം തല്ലി ഓടിച്ചതാണ്. ഈശ്വരൻ്റെ അനുഗ്രഹവും ആരോഗ്യശാസ്ത്രത്തിൻ്റെ വികസനം കൊണ്ട് മാത്രമാണ് ഈ കൈകൊണ്ട് ഞാനിപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് വല്ലാതെ വികാരഭരിതനാവരുത്. കണ്ണൂരിലെ കൊലപാതകങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഒരു പാവം സ്ത്രീ, നിങ്ങൾക്കറിയാമല്ലോ, മട്ടന്നൂരിൽ വെച്ചൊരു പാവം സ്ത്രീയെ കൊലപ്പെടുത്തിയത് നിങ്ങളാണ്. അതുപോലെ തന്നെ KSRTC ബസ്സിൽ ഈ രാഷ്ട്രീയമായ ബന്ധമില്ല, ഒരു ബന്ധിൽ നിന്ന് KSRTC ബസ് ഓടിയതിൻ്റെ പേരിൽ തീ കത്തിച്ച് മൂന്ന് പേരെ കൊന്നത് നിങ്ങളാണ്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിങ്ങൾ കൊന്നത് തൊഴിലാളികളെ മാത്രമാണ്. ഏതെങ്കിലും ഒരു മുതലാളിയുടെ വീടിനുള്ളിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചെല്ലെറിഞ്ഞ ചരിത്രമുണ്ടോ സുഹൃത്തെ നിങ്ങൾക്ക്? നിങ്ങൾ കൊന്ന തൊഴിലാളികളുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം ജയരാജൻ. അതുപോലെ തന്നെ ഫക്രുദ്ദീൻ അലി നേരത്തെ പറഞ്ഞു ന്യൂനപക്ഷങ്ങളെക്കുറിച്ച്, ചരിത്രം മാറ്റാൻ പറ്റൂല ഫക്രുദ്ദീൻ അലി. നമുക്കൊരു കാര്യം ഞാൻ ചർച്ച ചെയ്യാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് കണ്ണൂരിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ കൊന്ന പാർട്ടി CPM ആണ്. ഓരോരോ ഉദാഹരണങ്ങൾ കൊണ്ട് ഞാൻ പറയാം. അപ്പോൾ വാസ്തവത്തിൽ എന്താ പറയുന്നതെന്ന്, ഈ പാമ്പിനെയും പ്രാവിനെയും നിങ്ങൾ തീ കത്തിച്ചു കൊന്നവരല്ലേ? അതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചോ വികാരഭരിതനായി സംസാരിച്ചിട്ട് കാര്യമില്ല. കൊലപാതകം കൊണ്ടോ അതുപോലെ ഈ അക്രമം കൊണ്ടോ ആർക്കും ആരെയും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം പി ജയരാജനും പ്രതിയാവുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന വൈകാരിക വിഷമം കൊണ്ട് യാതൊരു ഗുണവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ കാരണം പി ജയരാജൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഇത്ര നിരപരാധിയാണ്. ഞാൻ രണ്ട് മൂന്ന് കാര്യം പറയാം. എനിക്ക് വാസ്തവത്തിൽ ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി അദ്ദേഹം ഇങ്ങനെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഇത്തിരി വിഷമമുണ്ട്, കാരണം അദ്ദേഹം വക്കീലും കൂടിയാണ്. ഞാൻ ചോദിക്കട്ടെന്ന്, 120 ബില്ല് കോടതി 505 പേരെ നേരത്തെ പറഞ്ഞു വിസ്തരിച്ചു എന്നാണ് പറഞ്ഞത്. എന്ത് വിസ്തരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴും മനസ്സിലായില്ല. ആരെയും വിസ്തരിച്ചിട്ടില്ല ഈ കേസിൽ. മൊഴിയെടുത്തതാണെങ്കിൽ അത് പോലീസിൻ്റെ കേസ് ഡയറി കിടക്കുന്ന കാര്യമാണ്. പോലീസിൻ്റെ കേസ് ഡയറിയിൽ കിടക്കുന്ന കാര്യം എങ്ങനെയാണ് വെളിയിൽ വന്നത് എന്നുള്ളതിനെ കുറിച്ച് രണ്ടാമത് ചർച്ച ചെയ്യേണ്ടി വരും ഈ കോടതിയിൽ. ഈ പറഞ്ഞോട്ടെ. അപ്പോൾ കാരണം CBIക്ക് കൊടുത്ത മൊഴിയോ അല്ലെങ്കിൽ വെളിയിൽ കൊടുത്ത മൊഴിയോ, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവരാരും കൂടാതെ ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഓഫീസറാണ്. ആ ഓഫീസർക്കാ മനസ്സിലാവുക അതിലെവിടെയാണ്. അത് CPMൻ്റെ ആളുകൾക്കോ BJP ആളുകൾക്കോ കൈരളിയിൽ ഇരുന്ന് ചർച്ച ചെയ്തോ നമുക്കോ അത് പറയാൻ സാധിക്കില്ല. അല്ല, അത് സാധിക്കില്ല, അത് സാധിക്കില്ല. 505 ദിവസം എടുത്ത കേസിൽ 508-ാം ദിവസം, അതായത് 42 മണിക്കൂർ കൊണ്ട് എങ്ങനെ വന്നു? ആ യുക്തിപരമായ സംശയം എനിക്ക് പറയാനുള്ള അവകാശം. ഈ കേസുകൾ വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? നിങ്ങളെന്താ അത് സംസാരിക്കാത്തത്? CBI കോടതി നിങ്ങൾ തന്നെ തലശ്ശേരി കോടതിയിലേക്ക് ഇത് കൊണ്ടുവന്നത്. തലശ്ശേരി കോടതിയിലേക്ക് CBI കടന്നു കൊണ്ടുവരാൻ ആര് പറഞ്ഞു? നിങ്ങൾ നിരപരാധിയാണ്. CBI കടന്നു നടക്കട്ടെ. സെബാസ്റ്റ്യൻ പോളിനെ പോലെ മഹാൻ, വളരെ വ്യക്തിത്വം ഒരു വ്യക്തി, ഈ കാര്യത്തെക്കുറിച്ച് നന്നായി കാര്യം അറിയുന്ന ഒരാൾ ഇങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നാം. കുഴപ്പമില്ല, അദ്ദേഹം ഞാനൊന്നും പറഞ്ഞു, സെബാസ്റ്റ്യൻ പോളിനെ അദ്ദേഹം മറുപടി പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ തലശ്ശേരി ഈ CBI കോടതിയിലായിരുന്നു ഇത് നേരത്തെ തീർന്നേനെ. നിങ്ങൾ തലശ്ശേരിയിൽ കോടതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്തിനാ? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, എപ്പോഴാണ് 120 ബിയുടെ കേസ് തെളിയിക്കുക? എപ്പോഴാണ് 120 ബിയുടെ ഗൂഢാലോചന കൊണ്ടുവരിക? 120 ബിയുടെ ഗൂഢാലോചന കൊണ്ടുവരുന്നത് ഏറ്റവും അവസാന സമയത്താണ്. അതെല്ലാവർക്കും അറിയുന്ന രണ്ടാമത്തെ കാര്യം, തലശ്ശേരി കോടതിയിൽ ജയരാജനെതിരെ തെളിവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസമോ അന്ന് തന്നെയോ ആ സമയത്ത് തെളിവില്ല എന്ന് പറയാം. അതിൻ്റെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിനുശേഷമോ ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് 120 ബി എവിഡൻസ് ഡെവലപ്പ് ചെയ്യുക. ആ 120 ബി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ഈ CBI അറസ്റ്റ് വാറണ്ട് അല്ലല്ലോ പുറപ്പെടുവിച്ചത്. CBI പുറപ്പെടുവിച്ചത് എന്താ? നോട്ടീസ് കൊടുക്കുക ചെയ്തു. നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ അനുശാസിച്ചത്. ഒരു മിനിറ്റ്, നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം. നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്താൽ CBI പോലെ ഒരു ഏജൻസിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾ പറയരുത്. നിങ്ങൾ അങ്ങനെ കാഷ്വൽ ആയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കരുത്. എനിക്ക് നിങ്ങൾ അതിന് പൂർവ്വകാലമായ ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ അങ്ങോട്ട് പറയട്ടെ. അപ്പോ നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ ഹാജരായി, നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയണം.
അതിന് പകരം നിങ്ങൾ അല്ല ശ്രീ ഗോപാലകൃഷ്ണൻ ശ്രീ ഗോപാലകൃഷ്ണൻ അതല്ല, അതൊക്കെ സി പി എം പറയട്ടെ, അതൊന്നുമല്ല. നിഷ്പക്ഷമായ നിരീക്ഷണത്തിൽ ഞാൻ അതല്ല ശ്രീ ഗോപാലകൃഷ്ണൻ, അതായത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഉന്നതനായ നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ നിയമ സംവിധാനത്തെ അധികാരത്തിന്റെ സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് ഇടപെടുകയും ചെയ്യുന്ന പ്രജുഡിസായ ഒരു രീതി വരുന്നു. ആ രീതിയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാണ് ഇന്ന് ആർ എസ് എസിന്റെ കത്ത്. അതേ വാചകങ്ങൾ എങ്ങനെ സി ബി ഐയുടെ സത്യവാങ്മൂലം വന്നു? ഇതിന് ഉത്തരം ഗോപാലകൃഷ്ണൻ പറയുന്നില്ല. അയ്യോ എന്തിനാ അജിംസേ, അജിംസേ ഒരു കാര്യം വളരെ കൃത്യമായി താങ്കൾ മനസ്സിലാക്കുക. എത്ര ഉന്നത രാഷ്ട്രീയ നേതാവാണേലും നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം നിരപരാധിയാണ്, നിരപരാധിയാണല്ലോ. അല്ല, നിരപരാധിയാണ്, നിരപരാധിയും നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന ആളാണ്, ശിക്ഷിക്കപ്പെടുന്ന ആളാണ്. അങ്ങനെ എം വി ജയരാജിന്റെ അടുത്ത് പോലെ സംഭവം ഇതേ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ചാനലാണ്. നിയമത്തിന്റെ മുമ്പിൽ ഹാജരാവാതെ, നിയമത്തിന്റെ മുമ്പിൽ ഹാജരാവാതെ നെഞ്ചുവേദനയായിട്ടോ ജാമ്യമായിട്ടോ നടന്നിട്ട് നമ്മൾ ഈ ചർച്ച ചെയ്തു പോകുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഒരാളുടെ ശാരീരിക സ്ഥിതി, നമ്മൾ ആര് സി ബി ഐയുടെ ഏജൻസിയുടെ ആൾക്കാരല്ല. തീർച്ചയായും ശ്രീ എം വി ജയരാജൻ, അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ശ്രീ എം വി ജയരാജൻ, അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നെഞ്ചുവേദന ഇല്ലെങ്കിലും അദ്ദേഹം കിടക്കുന്നു നെഞ്ചുവേദനയായി. അദ്ദേഹത്തെ കൊല്ലാനാണ് അവരുടെ പരിപാടി. വളരെ ആസൂത്രിതമാണിത്. ആർ എസ് എസ് ഇപ്പോൾ കൊടുത്ത കത്ത് തന്നെ അതിൻ്റെ സാക്ഷ്യപത്രമാണ്. നിയമം നിയമത്തിൻ്റെ വഴിയേ അല്ല, നിയമം ആർ എസ് എസിൻ്റെ വഴിയേ നീങ്ങി. ഇപ്പൊ ഗോപാലകൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഗോപാലകൃഷ്ണൻ മറക്കരുത്, 27 ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. 27 ആളുകളെ 17 പേരെ കൊലപ്പെടുത്തിയത് നിങ്ങളാണ്. ആ പേരുകൾ നിരത്തി വെക്കാം. ഈ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ നിങ്ങൾ നടത്തിയ അക്രമങ്ങളുടെ പരമ്പര നിരത്തി വെക്കാം. അതിലൊന്നുമല്ല, യഥാർത്ഥത്തിൽ ഈ സി ബി ഐ ഉപയോഗിച്ച് നിങ്ങൾ നടത്തിയ രാഷ്ട്രീയമായ ഇടപെടലാണ് പുറത്തു വന്നത്. നിങ്ങൾ സത്യവാങ്മൂലം സി ബി ഐയെ കൊണ്ട് കുടിപ്പിക്കുന്നു. ആർ എസ് എസിൻ്റെ കത്ത് പുറത്തു വരുന്നു. ഈ കത്ത് കൊടുത്തതിന് പുറമേ കണ്ണൂരിൽ നിന്നൊരു ഡെലിഗേഷൻ ആർ എസ് എസ് മേധാവിയെ മോഹൻ ഭാഗവത്തിന് എറണാകുളത്ത് പോയി കാണുന്നു. അതിനെ തുടർന്ന് മോഹൻ ഭാഗവത് ആഭ്യന്തരമന്ത്രിയെ വിളിക്കുന്നു. അതോടൊപ്പം ജയരാജനെ പ്രതിയാക്കുന്നു. ഇതാണ് സത്യം. ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞിട്ടും 505 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം കോടതിയിൽ പ്രതിയല്ലെന്ന് പറഞ്ഞു. അതും അദ്ദേഹം സമ്മതിക്കുന്നു. അതിനുശേഷമുള്ള ഇൻഫറൻസ് എന്ത് തെളിവ്? പ്രതിയാക്കിക്കൊണ്ട് 25-ാമത് പ്രതിയാക്കിക്കൊണ്ട് കോടതിയിൽ കൊടുത്ത അക്യൂസ് ഡേഡിംഗ് റിപ്പോർട്ടിൽ എന്തെങ്കിലും പറഞ്ഞുവോ? അതിൽ 505 ദിവസത്തിന് ശേഷം കിട്ടിയ എന്തെങ്കിലും തെളിവ്? താങ്കൾ പറഞ്ഞതേ ഞാനിവിടെ കോട്ട് ചെയ്യുന്നുള്ളൂ. താങ്കൾ പറഞ്ഞു 1-ോ 2-ോ ദിവസത്തിനിടയിൽ കിട്ടിയതുണ്ടാവാം. നിങ്ങൾ കോടതിയിൽ സമർപ്പിച്ച ജനുവരി 21-ന്റെ അക്യൂസ് ഡേഡിംഗ് റിപ്പോർട്ടിൽ ഇതൊന്നും പറയുന്നില്ല. ഗോപാലകൃഷ്ണ, നിങ്ങൾ പറയുന്ന ഏക കാര്യം എന്താ? കത്ത് കൊടുക്കുന്നു. കത്തിലെ വിവരം എന്താണോ അത് സി ബി ഐ കൊടുക്കുന്നു. പറഞ്ഞാലും ജയരാജനെ വധിക്കാൻ ശ്രമിക്കുന്നതിന് സമാനമായ രീതിയിലാണ് ഇപ്പൊ കള്ളക്കേസിൽ കുടുക്കിയത്. സത്യമാണ്, ഞങ്ങള് സി ബി ഐയിലെ അന്വേഷണമായി സഹകരിക്കാതിരുന്നില്ല. സി ബി ഐയുമായി സഹകരിച്ചു. 6-7 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വിധേയമായി. സി ബി ഐ വീണ്ടും നോട്ടീസ് കൊടുത്തു. വീണ്ടും നോട്ടീസ് കൊടുത്തപ്പോ സംശയമുണ്ടായി. എന്താ സംശയമുണ്ടായ കാരണം? ആ ഗുരുവായൂരിലേക്ക് കല്യാണത്തിന് പോകുന്നതിനിടയിൽ 2-ാം തവണ സി ബി ഐയുടെ നോട്ടീസ് കിട്ടിയപ്പോൾ മധു പറഞ്ഞു, ഇതിലൊരു പ്രതിയാക്കപ്പെട്ട മധു, ദാ ഞാൻ അവിടെ പോകുന്നതിനിടയിൽ താങ്കളെ വന്ന് താങ്കളെ ചോദ്യത്തിന് മറുപടി പറയാം. അങ്ങനെ വന്നാൽ പോരെ? ഏ, അങ്ങനെ വന്നാൽ പോരാ, കൂടുതൽ സമയം വേണം. മധു ഇവിടുന്ന് കൊയിലാണ്ടി എത്തി. അപ്പോഴേക്ക് മധുവിനെ പ്രതിയാക്കിയിട്ട് റിപ്പോർട്ട് കൊടുത്തു. നോട്ടീസ് അയക്കുക, എന്നിട്ട് വിളിച്ചു വരുത്തുക, പ്രതിയാക്കുക.
ഇതല്ലേ നിങ്ങൾ സി ബി ഐ ചെയ്ത ബഹുമാനനായ ചോദ്യത്തിന് മറുപടി മറുപടി പറഞ്ഞെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചില്ല. അരി എത്ര എന്ന് പറയുമ്പോ പയറ ഞാൻ പറയല്ല, ഗോപാലകൃഷ്ണൻ മറുപടി പറ. ഞാൻ മറുപടി ഇതുവരെ സി ബി ഐ ചോദ്യം ചെയ്യാൻ വിളിച്ചില്ല. സിബിഐ നോട്ടീസ് കൊടുത്തത് അതെ, മധുവിനെ ഇതുവരെ സിബിഐ ചോദ്യം ചെയ്യാൻ വിളിച്ചില്ല. മിസ്റ്റർ ജയരാജൻ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പറയുന്നത് പോലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പെരുമാറണം, നിങ്ങൾ പറയുന്നത് പോലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോകണം എന്ന് ധരിക്കുന്നത് തന്നെ തെറ്റാ. അവർക്ക് സൗരവമാരെ അവർ പോവുക, അത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ. ഞാനിവിടെ ഇരിക്കുന്നത് സി ബി ഐയുടെ വക്കീലായിട്ടല്ല, ഞാനിരിക്കുന്നത് ബി ജെ പിടിച്ചാണ്. നിങ്ങൾ പോകുന്നത് പോലെ ആരെ വിളിക്കണം ചർച്ചക്ക്, ആരെ വിളിക്കണം ചോദ്യം ചെയ്യാൻ, ആരെ വിളിക്കണം മൊഴിയെടുക്കാൻ, അത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ചുമതലയാ. അത് എം വി ജയരാജന്റെയും സി പി എമ്മിന്റെയും ബി ഗോപാലകൃഷ്ണന്റെയും ബി ജെ പിയുടെ ചുമതലയല്ല, അത് അവർ തീരുമാനിക്കും. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോടതിയിൽ ഹാജരായല്ലോ. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഹാജരായി, എന്തുകൊണ്ട് പി ജയരാജന് അന്വേഷിച്ച കാര്യങ്ങൾ ചെയ്തുകൂടാ? എന്തുകൊണ്ട് പി ജയരാജന് നിയമത്തിന്റെ മുമ്പിൽ അന്വേഷിക്കാൻ വേണ്ടി പോയിക്കൂടാ? അപ്പൊ പി ജയരാജന് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ, കിണ്ണം കട്ടവനെന്ന് മനസ്സിലാവും. അതാണ് കാരണം. ശ്രീ ജയരാജൻ ഒരു ചോദ്യം ചോദിച്ചു, എന്താ ചോദ്യം? മറുപടി കിട്ടിയില്ല, ചോദ്യം ചോദിച്ചില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ തീരുമാനിക്കുക, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ തീരുമാനമാണത്. അത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് നിയമത്തിന്റെ വഴിയിലേക്ക്, നിയമത്തിന്റെ വഴിയിലേക്ക് എം വി ജയരാജൻ, നിങ്ങൾ നിയമത്തിന്റെ വഴിയിലേക്ക്. ഞാൻ ചോദിക്കാം, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ സരിതയുടെ കാര്യത്തില്, സരിത ഇവിടുത്തെ സരിത ഉമ്മൻചാണ്ടിയെ എനിക്ക് പിതൃതുല്യനാന്ന് പറഞ്ഞു, പിറ്റേ ദിവസം അപഹാസ്യം പറഞ്ഞു. നമ്മളെങ്ങനെയാണ് അതിനെ കാണേണ്ടത്? അവർ ശരിയല്ലേ? അതേപോലെ സി ബി ഐ ഒരു ദിവസം കോടതിയിൽ പറഞ്ഞു, അതുമേ തന്നെയല്ല നിൽക്കേണ്ടത്. അടുത്ത തെളിവ് സി ബി ഐക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് സി ബി ഐ വെക്കട്ടെ. 42 മണിക്കൂർ, 505 ദിവസം അല്ല, അവരുടെ കയ്യിൽ എവിഡൻസ് ഇല്ലെങ്കിൽ അവർക്ക്, നിങ്ങൾ എവിഡൻസ് ഇല്ല പിന്നെ നിന്നെ പേടിക്കുന്നത് കേസ് വെറുതെ വിട്ടെ? എവിഡൻസ് ഇല്ലാത്ത ഈ ഇന്ത്യയിലെ ജുഡീഷ്യറിയിൽ സി പി എമ്മിനോ കോൺഗ്രസിനോ ബി ജെ പിക്കോ സ്വാധീനം ഉണ്ടാക്കാൻ. നിങ്ങളുടെ തർക്കത്തിൽ ഇവരോട് ഒരു സംശയം, അതായത് യു എ ബോംബ് സ്ഫോടനത്തിൽ, അതുപോലെ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൽ യു എ പി എ ചുമത്താം. ബോംബ് അമെന്റ്മെന്റ് അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടില്ലേ? അമെന്റ്മെന്റ് കൊണ്ടുവന്ന് യു എ പി എക്ക് അമെന്റ്മെന്റ് ഉണ്ട്. ആ അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ട് ബോംബ് സ്ഫോടനത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വരുന്ന സമയത്ത് ഒരുപക്ഷെ നാളെ കൊണ്ടുവരും. തീർച്ചയായും സമയപരിമിതി എന്നതുകൊണ്ട് മാത്രം നീരാളിയായി ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഒരൊറ്റ കാര്യം കൂടി 10 സെക്കൻഡ് കൊണ്ട് പ്ലീസ് താങ്കൾ മറുപടി പറയണം. അതായത് 4:30 വരെ കേസ് ഡയറിക്ക് കോടതി കാത്തിരിക്കുന്നു, 5:30 ആകുമ്പോഴാണ് കോടതിയിൽ കേസ് ഡയറി എത്തിക്കുന്നത്. ഒളിപ്പിക്കാനുണ്ടോ സി ബി ഐക്ക്? അങ്ങനെ സംശയിക്കാമോ? നിയമപരമായ കാര്യങ്ങളിൽ അത് അപൂർവമല്ലേ? പെട്ടെന്ന് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, പ്ലീസ്, സമയമില്ല. അല്ല, ജാമ്യഹർജി പരിശോധിക്കുന്ന ഏത് കോടതിക്കും, പ്രത്യേകിച്ച് ഹൈക്കോടതിക്ക്, കേസ് ഡയറി പരിശോധിക്കുന്നതിനുള്ള അധികാരമുണ്ട്. അത് ആ കോടതിയുടെ അവകാശമാണ്. കേസ് ഡയറി വാസ്തുവിൽ ഒരു രഹസ്യരേഖയാണ്, പക്ഷേ കോടതിക്ക് അത് പരിശോധിക്കാം. ഇവിടെ സെഷൻസ് കോടതി കഴിഞ്ഞു, ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നു. അവിടെ ജാമ്യഹർജി ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ കേസ് ഡയറി സമയത്ത് ഹാജരാക്കാൻ സി ബി ഐക്ക് വിമുഖത ഉണ്ടായെങ്കിൽ അതൊരു സാങ്കേതികമായ തടസ്സമല്ല. കേസ് ഡയറി കഴിയുന്നതും ജഡ്ജിയുടെ കോടതിയുടെ ശ്രദ്ധയിൽ നിന്ന് പരിഗണനയിൽ നിന്ന് ഒഴിവാക്കണം എന്ന താല്പര്യം തന്നെയാണ് സി ബി ഐ പ്രകടിപ്പിച്ചത്. ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ഈ കത്തിനെ കുറിച്ച് ഞങ്ങൾ ഓൺ ചെയ്തിട്ടില്ല. ഈ കത്തിൻ്റെ വിശദാംശങ്ങളുടെ എനിക്കറിയില്ല. ഞങ്ങളുടെ സംഘടനയും പറഞ്ഞിട്ടില്ല. ഇന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞിട്ടുള്ളത് ആ കത്തിനെ കുറിച്ച് അറിയില്ല എന്നാണ്. അതുകൊണ്ട് കത്തിൻ്റെ വിശദാംശങ്ങൾ ഒന്നും കൂടി പരിശോധിക്കേണ്ടി വരുന്നുള്ളതും കൂടി ആദ്യം പറഞ്ഞു കോടതി പിരിഞ്ഞതിന് ശേഷം സംഘത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം പറയേണ്ടത് അതായത് ജോലിയാണ് അദ്ദേഹം പറയേണ്ടത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ സി പി എമ്മാർ കൊന്നത് മുസ്ലിങ്ങളാണ്. ഇന്ത്യയിലെ ഇത്രയും കാലം ചരിത്രം എടുത്ത്
ചർച്ച കലാപങ്ങൾ നടന്നിട്ടുള്ളത് ഈ പറഞ്ഞ ഇടതുപക്ഷം ഭരിച്ച ത്രിപുര ബംഗാൾ തീർച്ചയായും ഫക്രുദ്ദീൻ പറഞ്ഞത് സി പി ഐ എമ്മിന്റെ കാലത്താണ് ഏറ്റവും കുറച്ച് വർഗീയ കലാപങ്ങൾ ഉണ്ടായത്, അത് ജയരാജന്മാരായതുകൊണ്ടാണെന്ന് അല്ല എന്ന വാദമാണ് ഗോപാലകൃഷ്ണൻ ഉയർത്തിയത്. ഇവരുടെ ശബ്ദം കാരണം നിങ്ങൾ കേട്ട് കാണില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്രീഫ് ചെയ്തത്. എങ്ങനെയായാലും ഇങ്ങനെ പുരോഗമിക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾ ഉൾപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങൾ അധികാരത്തിൻ്റെ തിണ്ണമെടുക്ക് ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്നത് ആര് എന്ന് കാലം തെളിയിക്കട്ടെ. പ്രേക്ഷകർക്ക് മുമ്പിൽ ചർച്ച വെച്ചുകൊണ്ട് ന്യൂസ് ആൻഡ് വ്യൂസിലെ ചർച്ച അവസാനിപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.